ദൈവവിളി ഒരു തീർത്ഥാടനമാണ്. പിച്ചവെച്ച് നടന്ന കുടുംബത്തിൽ നിന്നും ദൈവാലയത്തിലൂടെ സമൂഹത്തിൻ്റെയും സെമിനാരിയുടെയും പാഠശാലകളിലൂടെ സഞ്ചരിച്ച് ബലിപീഠത്തിൽ പൂർത്തിയാക്കുന്ന ഒരു യാഗയാത്രയാണിത്. മദ്ബഹയുടെ പരിശുദ്ധമായ സ്വർഗീയ പശ്ചാത്തലത്തിൽ നിന്നിരുന്ന അൾത്താരബാലൻ്റെ നിഷ്കളങ്കമായ തീരുമാനത്തിൽ നിന്നും അവസാന തുള്ളി ചോരയും സ്നേഹത്തിന് വേണ്ടി ചൊരിഞ്ഞ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ബലിയർപ്പകനും ബലിവസ്തുവുമായി പങ്കുചേരുവാനുള്ള യാഗമൃഗത്തിൻ്റെ മൗനത്തിലേക്ക് വളരുന്നതാണ് പൗരോഹിത്യം. പൗരോഹിത്യമേ ഞാൻ വരുന്നു, പുണ്യ പൗരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു, നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ജന്മമോർത്ത, നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ജന്മമോർത്ത, ഇനി തിരിയില്ല ഞാൻ നിന്നെ, ഇനി തിരിയില്ല നിന്നോടു ചേർന്നാൽ, ഇനി തിരിയില്ല ഞാൻ നിന്നെ, ഇനി തിരിയില്ല നിന്നോടു ചേർന്നാൽ. ഭൂമിയിൽ തൻ്റെ സ്ഥാനപതിക്ക് ദൈവം നൽകുന്ന ശുശ്രൂഷ അധികാരമാണ് തിരുപ്പട്ടം. ജഡിക മോഹങ്ങളുടെയെല്ലാം പുറംകുപ്പായം ഉപേക്ഷിച്ച് രക്ഷയുടെയും മഹത്വത്തിൻ്റെയും നീതിയുടെയും വസ്ത്രമണിയുന്ന നിമിഷമാണ് തിരുപ്പട്ട സ്വീകരണം. പുരോഹിതൻ തൻ്റെ മനസ്സും മസ്തിഷ്കവും ക്രിസ്തുവിന് വേണ്ടി തുറന്നുകൊടുക്കുമ്പോൾ അതിൻ്റെ ശൂന്യത പരിശുദ്ധാത്മാവ് പരിഹരിക്കും. സക്രാരിക്ക് മുന്നിൽ അടർന്നു വീഴുന്ന കണ്ണുനീരാണ് വൈദികനെ ശുദ്ധീകരിക്കുന്നത്. ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെ ചിന്തിക്കുന്ന ഹൃദയവും കർമ്മോത്സുകതയ്ക്ക് പിന്നിലെ പൊട്ടിയ മുട്ടുകളുമൊക്കെ പൗരോഹിത്യ നേർ സാക്ഷ്യങ്ങളാണ്. ജീവൻ തിരിയും മകനീയമാം, നേരം നാവിൽ നിന്നാമവും, നിൻ ദിവ്യ രക്തവും നിൻ മാംസവും പകർന്നേകുവാനെനിക്കിടയാകണേ, എൻ പ്രാണനങ്ങേ കേകിടുവാൻ മനസാലെ ഞാനും വന്നിടുന്നു. ഒരു വ്യക്തിയുടെ ആദ്യ ആത്മീയ കളരി കുടുംബമാണ്. മാതാപിതാക്കളുടെ വിശ്വാസവും സഹോദരങ്ങളുടെ പ്രോത്സാഹനം, അധ്യാപകരും കൂട്ടുകാരും വഴികളിൽ പ്രകാശമായതും ദൈവവിളി ലഭിച്ചവരുടെ അനുഭവങ്ങൾ തുടങ്ങിയവയെല്ലാം ദൈവവിളിയിലേക്ക് എന്നെ അടുപ്പിച്ച മുഖ്യ ഘടകങ്ങളാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ജോലി തേടിയിറങ്ങിയപ്പോൾ നീ മാത്രമെന്തേ ബലി തേടിപ്പോയി എന്ന ചോദ്യത്തിന് ഒരുത്തരമേയുള്ളൂ. കാൽവരിയിൽ അവസാന തുള്ളി രക്തവും വെള്ളവും എനിക്കായി ബലിയർപ്പിച്ചവൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. ചങ്ക തുറന്ന് സ്നേഹിക്കുന്നവൻ വിളിക്കുമ്പോൾ എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? വെറും ശൂന്യനല്ലോ, എന്നാലേശുവേ നിൻ പൈതലാ ജീവിതം നിനക്കായേകുന്നിതാ. എന്നെ വിളിച്ച് തമ്പുരാനോട് വിശ്വസ്തനായി ജീവിക്കാൻ, ഉള്ളതിൽ നിന്നും കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഉള്ളം കൊടുക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തൻ്റെ സ്വപ്നങ്ങളെ സ്രഷ്ടാവിൻ്റെ സ്വപ്നങ്ങളോട് സമന്വയിപ്പിക്കാൻ, ഉടയവൻ്റെ സ്വപ്നങ്ങൾ തന്നിൽ പൂവണിയാൻ ഇടറയാതെ ഇടയാകത്തക്ക വിധം അവന് വിധേയപ്പെടാൻ, വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അങ്ങനെ അഭിഷേചിച്ച് അങ്ങയുടെ അഭിഷിക്തനാക്കി. ഓ ദൈവമേ, അങ്ങിൽ നിന്ന് അകലുകയെന്നാൽ വീഴുകയാണെന്നർത്ഥം. അങ്ങിലേക്ക് തിരിയുകയെന്നത് എഴുന്നേറ്റ് നിൽക്കലാണ്. അങ്ങിൽ നിലകൊള്ളുക എന്നത് തീർച്ചയുള്ള പിൻബലമാണ്. സ്വർഗാധിനാഥനെ ഈ കൈകളിൽ ഉയർത്തിയിടുവാനുള്ള
വൈദികനാകാനുള്ള ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുകയും ശരിയായി പ്രത്യുത്തരിക്കുകയും ചെയ്യുന്നത് ദൈവവിളിയാണ്. ക്രിസ്തുവിനെ കരങ്ങളിലേന്തി മനുഷ്യർക്ക് നൽകുന്നതിനായി ലഭിക്കുന്ന ഈ പ്രത്യേക നിയോഗം അസുലഭവും അതുല്യവുമാണ്. കൊതിയോടെ ഞാൻ വരുന്നു, പുണ്യ പൗരോഹിത്യമേ, കൊതിയോടെ ഞാൻ വരുന്നു, നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരി ജന്മമോർത്ത, നിന്നുടെ ഭാഗ്യം തന്നൊരു ജന്മമോർത്ത, ഇനി തിരിയില്ല ഞാൻ നിന്നെ, ഇനി തിരിയില്ല നിന്നോടു ചേർന്നാ, ഇനി തിരിയില്ല ഞാൻ നിന്നെ, ഇനി തിരിയില്ല നിന്നോടു. ലോകത്തിൽ ലോകത്തിൻ്റേതല്ലാതെ ഒരു കുടുംബത്തിൻ്റേതുമല്ലാതെ എല്ലാ കുടുംബത്തിനും വേണ്ടി സകല സഹനവും ഏറ്റുവാങ്ങി സ്വയം മുറിഞ്ഞ് മുറിവുണക്കുന്നവനായി തീരുവാൻ, മരണം വരെ ഈശോയുടെ വിശ്വസ്തനായി ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി നിങ്ങളുടെ കരങ്ങൾ അനുദിനം ഉയർത്തണമേ എന്ന അപേക്ഷയും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ബലിവേദിയിൽ ബലിയേകുവാനും ബലിയാകുവാനും ബലമേകുന്നത് എന്ന തിരിച്ചറിവോടെ 1000 നന്ദി.